ചെയ്തു ആയത് എപ്രകാരമാകുന്നത്. ലുക്ഷേനജ പാണ്ഡുതൂരു അല്പം മകാന്തമവിവിക്രമവാദദാന അതേനദു ചിരതരം സമരം സമാനം ചിരതരം സമരം സമാനം ആദീനദു അവര് തുല്യമായിരിക്കുന്ന സമരത്തെ ചെയ്തു. തൗ ചിരതരം സമരം സമാനം ആദീനദു അവര് തുല്യമായിരിക്കുന്ന സമരത്തെ ചെയ്തു. ആരാ ഈ അവര്? കേട്ടിട്ടുണ്ടോ? താടിക്ക് കയ്യൊക്കെ കൊടുത്ത് ഇരിക്കണ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ അവര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നിശ്ചയമുള്ള പോലെയാ. ആരെയാ ഈ അവര് എന്നൊക്കെ പറയുക? ദാ ഒരു വിദ്വാൻ. അവരെ കണ്ടു കഴിഞ്ഞാൽ അവര് എന്ന് പറയോ? ഇല്ല, അത് ഒരാളാണ്. അവര് എന്ന് പറയുമ്പോൾ ആരെയാ പറയുക? ദാ രണ്ടു പേര്. അങ്ങോട്ട് നോക്കൂ, ഒന്ന് രണ്ട് അല്ലേ? അങ്ങനെ രണ്ടു പേര് അല്ലേ അവര് എന്ന് പറയേ? അല്ലാതെ ഒരാള് പുറപ്പെട്ട് വന്നിട്ടുണ്ട്. ഏ, കണ്ടു കഴിഞ്ഞാൽ അവര് എന്ന് വിളിക്കോ? ഇല്ല, അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് അല്ലേ? അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദാ അവര്, അല്ലെങ്കിൽ ദാ ഇവര്, ദാ അവര് എന്നൊക്കെ പറയും അല്ലേ. ഇവിടെ ആരാ ഈ അവര് എന്നാണെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇടോ അവിടെ വരിക, തന്നോടാ ചോദിക്കണത്. ആര് ഈ അവര് എന്നാണെങ്കിൽ അത് വേറെ ആരും അല്ല, പാണ്ഡു സൂരു കിരാതമൂർത്തി. ആ പാണ്ഡുസൂനുവും കിരാതമൂർത്തിയുമാണ് ആര്? ദാ അവര് രണ്ടു പേര്. ഒന്നാരാ ഈ പാണ്ഡുസൂനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആരെ പോണ പോക്ക് കണ്ടോ? അർജുനൻ അല്ലേ? പാണ്ഡുപുത്രനാണ് ഈ പാണ്ഡുസൂനു. മറ്റാരാണ്? കിരാത. ആ കിരാതൻ ആരാ? ഈ കിരാതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഒരു കാട്ടാളൻ. കണ്ടോ, അതിനെ കണ്ടാ തന്നെ അറിയാ ഒരു കാട്ടാള വേഷം. എന്റെ മുഖത്തല്ല, അതങ്ങോട്ട് നോക്കൂ, സ്വതവേയുള്ള വേഷത്തിലല്ല. ഏ, ഇത് വേഷം കെട്ടായിട്ട് വന്നിരിക്കുക. ആരെ? ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരൻ, ചന്ദ്രകലാധരനായിരിക്കുന്ന, ഗംഗാധരനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരൻ കിരാത വേഷത്തെ ധരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള അവര് എന്നാ പറഞ്ഞത്? മനസ്സിലായോ? കുറേശ്ശെ മനസ്സിലായോ? ഇപ്പളാ ആ ഇരിപ്പ് കണ്ടാ തന്നെ അറിയാ ഏഹ് കാലക്കാട്ടി കേമായിട്ട് ഇരിക്കണ്ട്. ആ ഡോ മനസ്സിലായില്ലേ തനിക്ക്? ആ ഇതിപ്പോ മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. എന്താ മനസ്സിലാക്കാറാവുമ്പോഴാണല്ലോ ഇതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെയുള്ള രണ്ടു പേര് എന്ത് ചെയ്തു എന്നാ പറയണ്ടായത്? സമരത്തെ ചെയ്തു. ആ ഏതാ ഈ സമരം അല്ലേ? അനവധി സമരങ്ങളെ കുറിച്ച് കേൾക്കലുണ്ടായിട്ടുണ്ട് അല്ലേ? എത്രയെത്ര സമരങ്ങളെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത് അല്ലേ? ആ അറ്റം മുതല് ഈ അറ്റം വരെ ആ കൈകള് ചേർത്ത് പിടിച്ച് ചങ്ങല സമരം, അതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവും. എന്താ ഇപ്പൊ ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളു അല്ലേ? എത്ര എത്ര സമരങ്ങളാണ് പല ഭാഗത്തും ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ ഇവിടെയും കേമന്മാരായിട്ടുള്ള ആൾക്കാരുടെ സമര, ആരുടെ? ഭഗവാന്റെയും അർജുനന്റെയും സമരം. ആ പോയി പോയി പോയി. ഇപ്പോ സാധാരണക്കാര് മാത്രല്ല, കേമന്മാരും സമരം ചെയ്യാൻ തുടങ്ങിയോ ഒന്ന് തോന്നിപ്പോവും. അങ്ങനെയാണ് ഇപ്പോ മുമ്പത്തെ പോലെയല്ല. ഇപ്പോ കേമന്മാരാ, തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരൊക്കെ പോയി സമരം ചെയ്യണ കാലമാണ്. ആരെ? രാജാവ്, മുഖ്യൻ, മന്ത്രി, തെരഞ്ഞെടുത്തവരൊക്കെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോയിരിക്കും. ഏ, സമരത്തിന് ഓരോന്നിനും ഓരോരോ കാര്യ
സാധ്യകളുണ്ട് അല്ലെ. കാര്യസാധിക്കല്ലാതെ ഒരു സമരം ഉണ്ടായിട്ടില്ല. എന്താ അവനവന്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സമരം മുഴുവൻ ഉണ്ടായി തീർന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെയും എങ്ങനെയുള്ള സമരമാണ് എന്നാണെങ്കിൽ ആ അർജുനൻ ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വര പക്കലിൽ നിന്നു പാശുപതാസ്ത്രത്തെ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആരാ ഈ അർജുനൻ? മനസ്സിലാക്കിയിട്ടുണ്ടോ? നിസാരക്കാരനല്ലേ ആരേ അർജുനൻ? അർജുനൻ ആ അദ്ദേഹത്തിന്റെ വംശം തന്നെ കേമായിട്ടുള്ള വംശമാണ്. ഏതാ അർജുനന്റെ വംശം എന്നാണെങ്കിൽ സോമവംശം. അങ്ങനെയുള്ള സോമവംശത്തിന്റെ ശ്രേഷ്ഠനാണ് ആര്? അർജുനൻ. അപ്പോ വംശം കേമായിട്ടുള്ള ആളാണ്. അപ്പോ ആ വംശത്തിൽ പെട്ടിട്ടുള്ള ആരുടെ പുത്രനാണ് അർജുനൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആരാ അർജുനന്റെ അച്ഛൻ? മനസ്സിലാക്കിയിട്ടുണ്ടോ? ഡോ ഇവിടെ ആരാ അർജുനന്റെ അച്ഛൻ? നല്ല കഥയായി. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ല. ഇന്നിപ്പോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അരേ അർജുനന്റെ അച്ഛൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആള് നിസാരക്കാരനല്ലേ, ഇന്ദ്രനാണ്. ഇന്ദ്ര പുത്രനാണ് അർജുനൻ. ഇന്ദ്രനാള് നിസാരക്കാരനെന്നല്ല കേട്ടോ, വളരെ യോഗ്യനാളാ. അതാ ദേവലോകത്തിന്റെ മുഴുവൻ അധിപനാണ് ദേവേന്ദ്രൻ. അത് മാത്രമാണോ അദ്ദേഹത്തിന്റെ കേമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് മാത്രമൊന്നല്ല. ആ സാധുവായിട്ടുള്ള ആ ഗൗതമ മഹർഷിക്ക് അതിയായ ഒരു സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യന് പിന്നാലെ നടന്ന് കൈക്കലാക്കിയ വിദ്വാനവൻ. നോക്കൂ, ഓണ പോക്ക് കണ്ടോ, ഇങ്ങനെ എങ്ങോട്ട് നടക്കൂ ആര്? ഇന്ദ്രനെ. ഇങ്ങനെ നടന്ന് നടന്ന് നടന്നിട്ടാണ് ആ ഗൗതമ മഹർഷിയെ കാണാൻ ഇടവരികയും ഗൗതമ മഹർഷിയുടെ ആ ഭാര്യയില് വല്ലാത്തൊരു ആഗ്രഹം ആയിരിക്കും മോഹമുണ്ടായി. ആ ഇന്ദ്രന് മോഹമുണ്ടായി. ഒരു ദിവസം എന്ത് ചെയ്തു എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് അവളുടെ അടുത്തേക്ക് എത്തണം. ആരുടെ അടുത്തേക്ക്? അഹല്യ. അഹല്യയുടെ അടുത്തേക്ക് എത്തണം എന്ന് നിരീക്ഷിച്ച് ഗൗതമ മഹർഷിയെ ഒന്ന് പറ്റിക്കാനായിട്ട് നിരീക്ഷിച്ചു. എന്താ സ്വതവേ ഗൗതമ മഹർഷി പ്രഭാതമായി കഴിഞ്ഞാൽ എവിടേക്ക് പുറപ്പെടും? ആ കുളിക്കാനായിട്ട് സ്നാനത്തിന് വേണ്ടി പുറപ്പെടും. അതെപ്പോഴാ? കുക്കുടത്തിന്റെ ശബ്ദം കേൾക്കും. എന്താ ഈ കുക്കുടം? തന്റെ മുഖത്ത് നോക്കി പറയേണ്ട ആവശ്യമില്ല. കോഴി കേട്ടിട്ടുണ്ടോ? അതിനെയാണ് കുക്കുടം കുക്കുടം എന്നൊക്കെ പറയുക. അങ്ങനെ കുക്കുടത്തിന്റെ ശബ്ദം പ്രഭാതത്തില് കേട്ട് കഴിഞ്ഞാൽ ആ മഹർഷി അവിടെ നിന്നിട്ട് കുളിക്കാനായിട്ടാണ് പുറപ്പെടും. ഒരു ദിവസം ഈ ഇന്ദ്രൻ എന്താ ചെയ്തത്? ഇന്ദ്രൻ ഒരു ശബ്ദം ഇങ്ങോട്ട് ഉണ്ടാക്കി. അതായത് കുക്കുടത്തിന്റെ ശബ്ദം ഉണ്ടാക്കാൻ ഇടവന്നു. എണീറ്റു ആ വിദ്വാൻ. കുക്കുടത്തിന്റെ ശബ്ദം കേട്ടപ്പോ ഗൗതമ മഹർഷി അവിടെ നിന്ന് സ്നാനത്തിന് അങ്ങോട്ട് ചെന്നു. സ്നാനത്തിന് ചെന്ന സമയത്ത് നോക്കിയിട്ട് ആര് പുറപ്പെട്ടു വന്നു? ആ ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് എത്തി. ഏയ് പ്രഭാതത്തിങ്കില് ഏ മഹർഷി അങ്ങോട്ട് പോണ്ട താമസ, ഇന്ദ്രൻ ഇവിടെ അങ്ങോട്ട് വന്നു. ഇന്ദ്രൻ ഇവിടെ വന്നു എന്ന് മാത്രല്ലേ, നോക്കുമ്പോ എന്താ സംഭവിച്ചത്? ആ മഹർഷി ചെന്ന് ഗൗതമ മഹർഷി വന്ന് ആ സ്നാനം ചെയ്യണേന് മുമ്പ് ആ വെള്ളത്തില് ഒന്ന് തൊട്ടു നോക്കി. തൊട്ടപ്പോ എന്താ മനസ്സിലായത്? വേറൊന്നും അല്ലേ, വെള്ളം ഉണർന്നിട്ടില്ല. അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? വെള്ളം ഉണരി. നല്ല കഥ. അവനവൻ തന്നെ ഉണരാറില്ല, പിന്നെയല്ലേ വെള്ളം ഉണരുക. കുളിക്കാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ വന്നതല്ലേ ഒരു ചാട്ടം അങ്ങോട്ട്, പിന്നെയോ അവിടെ നിങ്ങളുടെ എണീറ്റും അല്ലെ. സ്നാനം പഞ്ചവേദം നോക്കുന്ന അഞ്ചു തരത്തിലുള്ള സ്നാനം ഉണ്ട്. എന്താ വേറൊന്നല്ല, അവിടെ ചെന്ന് വെള്ളത്തിൽ കുളിക്കണതൊന്ന്, പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാലും കുളിക്കൂ എന്ന് നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് വെള്ളം ഒന്ന് തൊട്ടെങ്കിലത് തെളിച്ചു കഴിഞ്ഞാൽ അതും കുളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുളിച്ച ആളെ കണ്ടു കഴിഞ്ഞാൽ കുളിച്ചു എന്ന് നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. കുളിച്ച ആളെ തൊട്ട് കഴിഞ്ഞാൽ കുളിച്ചു എന്ന് നിരീക്ഷിക്കുന്ന ആളുണ്ട്. അങ്ങനെ അഞ്ചു തരത്തിലുള്ള കുളികളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ലേ, അദ്ദേഹം ഒന്ന് വെള്ളത്തില് തൊട്ടു നോക്കിയപ്പോ വെള്ളം ഉണർന്നിട്ടില്ല. സ്വതവെ അങ്ങനെയാണ്, വെള്ളത്തിന് തൊട്ടാ മനസ്സിലാവും വെള്ളത്തിന് ജീവൻ ഉണ്ടോ. അവനവന് മാത്രമല്ല ജീവനുള്ളത്, ജീവൻ സകലതിനും ഉണ്ട്. ഗൗതമ മഹർഷിക്ക് മനസ്സിലായി എന്തോ അപകടമുണ്ട്. നേരെ വന്ന് നോക്കുമ്പോ എന്താ കാണുന്നത്? പറയാൻ പറ്റാത്ത കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഇതൊക്കെ പറഞ്ഞിടം പഠിപ്പിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും ചെന്ന് പറയാനും പറ്റുമൊന്നുമില്ലല്ലോ എന്താ നടക്കണമെന്നുള്ളത്. ഇപ്പോ ചെറിയ പ്രായം തൊട്ടനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയാ പറയുക. പക്ഷേ ഇതൊന്നും ഇവിടെ പറയാൻ പറ്റിയിട്ടുള്ള കാര്യമല്ല. നോക്കുമ്പോ
അത്ര പന്തികേടുണ്ടായി. പന്തികേടുണ്ടായി എന്ന് മാത്രല്ല, അപ്പൊ തന്നെ ആ ഇന്ദ്രന് എന്ത് ചെയ്തു, ഗൗതമ മഹർഷി ഒരു ശാപം കൂടെ കൊടുത്തു. ശാപം അതികേമായിട്ടുള്ള ശാപ. അങ്ങനെ നിസാരക്കാരനൊന്നല്ലേ ആര്, ഇന്ദ്രൻ. അങ്ങനെയുള്ള ഇന്ദ്രന്റെ പുത്രനാണ് ആര്, അർജുനൻ. അപ്പൊ ആള് നിസാരക്കാരനല്ലെന്ന് വെച്ചോ, സോമവംശ കേമായി, അച്ഛൻ അതിനേക്കാൾ കേമായി. എന്നാ ആരുടെ അടുത്ത ഈ അർജുനന്റെ പ്രയോഗം പഠിപ്പിക്കല്, പഠിക്കല്, ഗുരു ആര്, ഡോ ആരാ ഗുരു, ഏ നല്ല കഥയായി ഗുരു. ആരാ ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വായ പൊളിപ്പിക്കുക. എന്താ പഠിക്കണ ആളെ തന്നെ നിശ്ചയമില്ലാത്ത കാലമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ട, ഗുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഗുരുവിനെ അറിയുള്ളൂ, സാക്ഷാൽ ഗുരുവിന്, ആര് ഗുരുദേവനി. അതുപ്പം മറന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഗുരുദേവന്റെ പ്രതിമ വരെ തകർക്കാൻ പുറപ്പെടുന്ന കാലം. ഇവിടെ അങ്ങനെയല്ലേ, ഗുരു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അർജുനന്റെ ഗുരുനാഥൻ ദ്രോണ ാണ്. അദ്ദേഹം ആള് നിസാരക്കാരനല്ല, രണ്ട് കൈകളെ കൊണ്ട് ആയുധം പ്രയോഗിക്കാൻ ശക്തിയുള്ള, അതികേമനായിട്ടുള്ള, പാഞ്ചാലന്റെ കൂടെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ദ്രോണാചാര്യരുടെ പ്രിയ ശിഷ്യനാണ് ആര്, ഇവൻ. ഓണ നോക്ക് കണ്ടാ തന്നെ അറിയാം ആള് നിസാരക്കാരനല്ല. നോക്ക് കണ്ടോ, കയ്യിൽ ആയുധമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഒന്ന് മാത്രമേ ഉള്ളോ, രണ്ടെണ്ണം കിട്ടിയിട്ടില്ലേ, കണ്ടാ തന്നെ അറിയാം. അതെ, ആ അമ്പും കിട്ടിയിട്ടുണ്ട്, വില്ലും കിട്ടിയിട്ടുണ്ട്, ആള് നിസാരക്കാരനല്ല. അങ്ങനെയുള്ള ദ്രോണാചാര്യരുടെ ശിഷ്യൻ അർജുനൻ. അർജുനന്റെ ഗുരുനാഥൻ കേമായി. പിന്നെ ആരൊക്കെയായിട്ട സഹവാസം പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. ആരാ സുഹൃത്തുക്കളായിട്ടും സഹോദരന്മാരായിട്ടും ബന്ധുക്കളൊക്കെ ആയിട്ടും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും നിസാരപ്പെട്ട ആളല്ലേ. എന്നാ അർജുനനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ നിന്റെ സഹോദരന്മാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഓരോരുത്തരുടെയും പേര് പറയും. ആ ധാരാ തുണ്ണി നകുല, നിക്കണ നിപ്പ് കണ്ടില്ലേ, ഏ ദാ ഇപ്പുറത്തൊരു തടിച്ചു കൊഴുത്ത് വല്ല രാസവള പ്രയോഗം പോലെ ഒരുത്തനുണ്ട്, ഭീമസേന്. പിന്നെയോ ആ ദാ ധർമ്മപുത്രര്. പിന്നെയോ സഹദേവൻ. ഇതൊക്കെ ബന്ധുമിത്രാദികളില് തുല്യരായിട്ട് നിക്കണതാ. അത് മാത്രല്ലേ, വേറെ കുറച്ച് കൂട്ടരുണ്ട്, അരെ കൗരവര് 101 പേര് വേറെ ഉണ്ട്. ഇതൊക്കെ സഹോദരന്മാരും ആയിട്ടുള്ളതും ഒരു സഹോദരിയും ഒക്കെ രക്തബന്ധങ്ങള് അനവധി ഉണ്ട്. അത് മാത്രമാണോ, അത് മാത്രല്ലേ, അദ്ദേഹത്തിന് പിന്നെ ആരുടെ അനുഗ്രഹം ഉണ്ട് എന്നാണെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണെങ്കിലും അർജുനനെ അർജുനനാക്കി തീർക്കണത്, തീർത്തിരിക്കണത് ആരാണ്, സാക്ഷാൽ കൃഷ്ണന. ഉള്ളിലുള്ള ആളാണ് അർജുനനെ അർജുനനാക്കി തീർത്തിട്ടുള്ളത്. ആ അച്യുതാനന്ദന്റെ ശിഷ്യനാണ് ആര്, ഈ വിജയൻ. ആള് നിസാരക്കാരനല്ലേ, അദ്ദേഹം കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കൂ. അത് മാത്രമല്ലേ, ആ അർജുനന് ഒരു കോട്ടവും സംഭവിക്കരുത്, ഒരു വിഷമവും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഉഗ്രമൂർത്തിയാണ് ആര്, ഭഗവാൻ കൃഷ്ണന്. നിരവധി അനവധി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്, മത്സ്യമായിട്ട്, കൂർമ്മമായിട്ട്, വരാഹമായിട്ട്, നരസിംഹമായിട്ട്, കൽക്കിയായിട്ട് ഇത്യാദി അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും പൂർണാംഗ സ്വരൂപനായിരിക്കുന്ന കൃഷ്ണൻ മാത്രമാണോ അർജുനന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്, കരുത്തു കൊടുക്കുന്നത് എന്നാണെങ്കിൽ അത് മാത്രമല്ലേ, ഭഗവാൻ കൃഷ്ണന്റെ കൂടെ ആരുണ്ട്, ആ ഭൂമിദേവിയായിരിക്കുന്ന സത്യഭാമ. ഇങ്ങനെ ഇരിക്കണ ഇരിപ്പൊന്നും നോക്കണ്ട, എന്തങ്ങോട്ട് ഉറച്ചിരിക്കുക തന്നെയാണ്, ആളെ നിസാരക്കാരിയല്ല. നോക്കൂ, ഭഗവാൻ കൃഷ്ണൻ കണ്ടാതെ അറിയാണ്ടോ, വളരെ കൃഷ്ണനാണ്. ഏ അതുകൊണ്ടാണ് ഭാര്യ അടുത്ത് തന്നെ വന്ന് കൂടിയിട്ടുള്ളത്. കൃഷ്ണന്റെ അടുത്ത് എപ്പോഴും ആരുണ്ടാവോ, സത്യഭാമ ഉണ്ടാവും. എന്താ കാരണം, വേറൊന്നല്ലേ, കൃഷ്ണന്റെ അടുത്തുനിന്ന് സത്യഭാമ മാറി ആരാ വരിക, ദാ രുക്മിണി അവിടുന്ന് പുറപ്പെട്ടു. ഇവൾക്ക് അറിയാം വാമ അവിടുന്ന് മാറിയിട്ടുണ്ട്, എന്നാ ഇനി എന്റെ ഇരിപ്പാണ് അല്ലേ, കേട്ടിട്ടില്ലേ. അത് മാത്രമാണോ, രുക്മിണി മാത്രമാണോ ഭഗവാൻ ഉള്ളത് അല്ലേ, ഓരോരുത്തരും നിരന്നിരിക്കണ്ട കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇത്ര കാലായി കണ്ടിട്ട് അധികം സ്നേഹമൊന്നുമില്ലല്ലോ, ഇവിടെ വരൂ അല്ലേ. ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കേണ്ട താമസമുള്ളൂ, അപ്പപ്പടുത്തേക്ക് വരും. സ്വതവേ കൃഷ്ണന്റെ അടുത്ത് ചെല്ലാം തന്നെ എല്ലാവർക്കും താല്പര്യം. അങ്ങനെ സ്ത്രീജനങ്ങളുടെ ആ സ്ത്രീകളുടെ സ്നേഹത്താലും സ്ത്രീകളുടെ സൗഹൃദത്താലും സ്ത്രീകളുടെ സാന്നിധ്യം
അത് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആർക്ക്? ഭഗവാനെ. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭഗവാൻ അറിയപ്പെടെ ആരാ വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങോട്ട് വിരിയിക്കും? അതെ, ഇവിടെ വരേണ്ടത് എന്നെ സ്നേഹിക്കുന്നവരാ, അല്ലാതെ എന്നെ ഉപദ്രവിക്കുന്നവരാരും ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. അതന്നെയാണ് ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് ഉപദ്രവിക്കുന്ന ആൾക്കാർ പുറപ്പെടാൻ പറ്റില്ല. ഭഗവാനെ സ്നേഹിച്ചിട്ട് അങ്ങോട്ട് വരണം. അപ്പോഴെന്താ ഭഗവാനെ കാണാൻ പറ്റും? അതൊക്കെ ഇപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതാ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ ഇവിടെ വന്നതോ ഇവിടെ ഇരുന്നതോ ഇത് മുഴുവൻ കാണുന്നതോ കേൾക്കുന്നതോ എന്താ എന്നോടുള്ള ഇവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നു കേട്ടോ, അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതാ. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തര് ഭഗവാന്റെ അടുത്ത് വരും. അങ്ങനെയുള്ള ഭഗവാന്റെ പ്രിയതമകളായി തീർന്നിട്ടുള്ള സകലവരുടെയും അനുഗ്രഹം ആർക്കുണ്ട്? ആ അർജുനനുണ്ട്. അങ്ങനെയുള്ള അർജുനൻ ഓരോരോ അസ്ത്രങ്ങള് ഓരോരോ സമയത്ത് കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീരശൂര പരാക്രമിയായി ആ ദ്രോണാചാര്യയുടെ ശിഷ്യനായി സോമവംശേട്ടനായിരിക്കുന്ന അർജുനന് ഒരു തോന്നല് അങ്ങോട്ട് തോന്നി തുടങ്ങി. എന്താ, ഇനി കൗരവര് അപ്പുറത്തുണ്ട്. എന്താ, ആ കൗരവരാണ് ആരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്? പാണ്ഡവന്മാരെ ഏത് സമയവും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആള് സൂക്ഷിക്കുന്ന സാധനം ദുശ്ശള, ഇവിടെയാണ് ഇതിന് മുഴുവൻ ഏഷണി ഉണ്ടാക്കുന്നത്. ഏട്ടന്മാര് ജ്യേഷ്ഠന്മാര് ആ പാണ്ഡവന്മാരെ അവിടെ സുഖമായിട്ട് കഴിയുക, ആ വിദ്വാന്റെ കഥ കഴിക്കണം, ആ അവരെ സമൂലം നശിപ്പിക്കണം. അതായത് കൗരവന്മാരെ സമൂലം നശിപ്പിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ആർക്കുണ്ട്? ഈ കൗരവന്മാർക്കുണ്ട്. അങ്ങനെ ഇനിയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായിട്ടുള്ള ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വര പക്കലിൽ നിന്നും കൈക്കലാക്കാനുള്ള പാശുപതാസ്ത്രത്തെ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം ആർക്ക് തോന്നി? ആ അർജുനന് തോന്നി തുടങ്ങി. ഇനിയിപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഇത്രയും കേമൻ, വില്ലാളി വീരൻ, മധ്യമ പാണ്ഡവൻ, ഞാൻ ഇത്രയൊക്കെ സമ്പാദിച്ച സ്ഥിതിക്ക്, ഞാൻ ഇത്രയൊക്കെ എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പൊ അതൊന്ന് എങ്ങനെയാ കിട്ടിയ അതിയായ ആഗ്രഹം തോന്നി തുടങ്ങി. അതെന്താ വേണ്ടത്? അത് ആരുടെ കയ്യിലായിരിക്കുന്നത്? നിസാരക്കാരനല്ല, ചന്ദ്രകലാധരനായിരിക്കുന്ന, ഗംഗാധരനായിരിക്കുന്ന, ആ പാർവതി വല്ലഭനായി തീർന്നിരിക്കുന്ന സാക്ഷാൽ മഹാദേവന്റെ കയ്യിലാണ് ഇതിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒന്ന് പോയി കാണണം. എവിടെ മഹാദേവൻ? മഹാദേവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അടുത്ത് എല്ലാം പറ്റിയോ? ആ അറിയാ കാര്യങ്ങള്. അങ്ങനെ വേണം, വകതിരിവ് വേണം. അല്ലാതെ ഇതങ്ങോട്ട് ചെന്നിട്ട് മഹാദേവാ അങ്ങോട്ട് ചെല്ലുക അല്ലേ? അങ്ങനെയല്ല വേണ്ടത്, കാര്യങ്ങൾ അറിയണം. അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലാനൊന്നും പറ്റില്ല. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് തരുമോ? അതെ ഇവിടെ വരൂ, ആ കയ്യിലെങ്ങോട്ട് തരൂ. ദാ ഞാനാണ് അർജുനനാ വിളിക്കണത്. ഇവിടെ വരൂ, ആ കയ്യിലുള്ളത് ഇങ്ങോട്ട് എടുത്തിട്ട് വരൂ, ഒന്നിങ്ങോട്ട് തരൂ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടണ സാധനമാണോ? കിട്ടണ സാധനമല്ല. അർജുനൻ ആലോചിച്ചു, അതെന്താ വേണ്ടത്? ഭഗവാൻ അറിഞ്ഞ് തരേണ്ട സാധനമാണ്, എന്നാൽ മാത്രമാണ് അത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഭഗവാന്റെ കയ്യിൽ നിന്നോ എന്തെങ്കിലൊക്കെ പിടിച്ച് മേടിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഭഗവാൻ അറിഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. അതിനെന്ത് വേണം? അർജുനൻ ആലോചിച്ചു, ആ കൈലാസത്തിന്റെ അടുത്ത് ചെന്ന് ഒന്ന് തപസ് ചെയ്യാം. അങ്ങനെ തപസ് ചെയ്യാൻ ഇടവരുമ്പോ ഭഗവാൻ എന്താണ് തപസ് ചെയ്യുന്നത് അന്വേഷിച്ചു വന്ന് എനിക്ക് പാശുപതാസ്ത്രം തരാൻ സാധ്യതയുണ്ട് എന്ന് തീരുമാനിച്ച് ആ അർജുനൻ എന്ത് ചെയ്തു? ആ തപസ്സനുഷ്ഠിക്കാനായിക്കൊണ്ട് പുറപ്പെടാൻ ആരംഭിച്ചു. പുറപ്പെടുമ്പോ എന്താ വേണ്ടത്? എല്ലാവരുടെയും അനുഗ്രഹം വേണം. എന്താ കഠിനമായിട്ടുള്ള തപസ്സ, ഇത്രയും കാലം നേടിയത് പോലെയല്ലേ ഇനി നേടാനുള്ളത്? ഇത്രയും കാലം കൈക്കലാക്കിയതൊക്കെ അതിവേഗത്തില്, ഇനി അങ്ങനെ സാധ്യാവില്ല. അപ്പൊ എന്താ വേണ്ടത്? എല്ലാവരെയും കണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ചിലപ്പോ അവിടെ ചെന്നാൽ ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ എന്താ വേണ്ടത്? ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കാണാൻ തീരുമാനിച്ചു. ആചാര്യന്മാരെ പോയി കണ്ടു. പോയി കണ്ടു എന്ന് മാത്രമല്ല, അവരെ ഒന്ന് നമസ്കരിച്ചു. നമസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. എന്താ ഈ നമസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിട്ട് അങ്ങോട്ട് കണ്ടിട്ട് നമസ്കാരം എന്ന് പറയണ നമസ്കാരം അല്ലേ?
എന്താ എട്ട് അംഗങ്ങളെ ഭൂമിയിൽ സ്പർശിച്ച് സാഷ്ടാംഗം ഒന്ന് നമസ്കരിക്കുക. അങ്ങനെ ഓരോരുത്തര് ദ്രോണാചാര്യര് കൃപാചാര്യര് അങ്ങനെ ആചാര്യന്മാരെയൊക്കെ കണ്ട് നമസ്കരിച്ചു വന്നു. പിന്നെ ആരെയാ നമസ്കരിക്കാനുള്ളത്? ആ നാലു പേരുണ്ട്. ആരാ നിൽക്കണത്? ഭീമസേനൻ ഒന്നിങ്ങോട്ട് നമസ്കരിച്ചു. അങ്ങനെ ആ ജ്യേഷ്ഠനായിട്ടുള്ള ഓരോരുത്തരെയും കണ്ടു. നാലു പേര് നകുലൻ സഹദേവൻ അവരെയൊക്കെ കണ്ടു നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിക്കുന്ന കൂട്ടത്തില് ഒരാളവിടെയുണ്ട്, അവര് വേറെ ആരും അല്ല, ആ അവര് എല്ലാവരും കൂടി അറിയപ്പെടുന്നത് എങ്ങനെയാ, പാണ്ഡവന്മാര് എന്നാണ്. അങ്ങനെയുള്ള പാണ്ഡവന്മാരുടെ കൂടെ ആരുണ്ട്? ആ പാണ്ഡവന്മാരുടെ വളർത്തമ്മയായി തീർന്നിട്ടുള്ള കുന്തിദേവി ഉണ്ട്. ആ അവിടെ ഇരിക്കണു, തടിക്ക് കയ്യും കൊടുത്ത്. ആ അമ്മേ, ഇതെന്താ അങ്ങനെ ഒരു വൈക്ലഭ്യം, വിഷമം, സംശയമൊന്നും ഉണ്ടായില്ലേ? അമ്മയുടെ അനുഗ്രഹം മേടിക്കാതെ പുറപ്പെടാൻ പറ്റുമോ? പുറപ്പെടാതിരിക്കാൻ പറ്റില്ല. എന്നാ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിലോ ആ അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ പുറപ്പെടുന്നത് ഉചിതമല്ല എന്നായിരിക്കും തോന്നി അർജുനന് തോന്നി. അങ്ങനെ വേണം, ഭഗതിരിവുള്ള പുത്രന്മാരൊക്കെ ഒരു കാര്യ സാധിക്ക് വേണ്ടി പുറപ്പെടുമ്പോ അമ്മയുടെ അടുത്ത് ചെല്ലും. അമ്മയുടെ അടുത്ത് ചെല്ലുന്ന മാത്രമല്ല, അമ്മയൊന്ന് കാണും. അമ്മയൊന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മയോട് കാര്യങ്ങൾ ധരിപ്പിക്കും, എന്നിട്ട് ഒന്ന് നമസ്കരിക്കും. അതിപ്പോ മുമ്പത്തെ കഥ കേട്ടോ, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ഏതെങ്കിലും കാര്യ സാധിക്ക് വേണ്ടി മക്കൾ പുറപ്പെടുന്ന സമയത്ത് സകല ആൾക്കാരോടും ഇവരൊക്കെ പറയും. അരെ കണ്ടവരോടും നാട്ടുകാരോടും അപ്പുറത്തുള്ളവരോടൊക്കെ പറയും. അവനവന്റെ അമ്മയോട് മാത്രം ഈ കാര്യമൊന്നും പറയില്ല. അത് മാത്രല്ല, അമ്മയോട് പറയൂല, അത് മാത്രല്ല, അമ്മയെ കാണൂല. ഇവിടെ അങ്ങനെയല്ല, എല്ലാവരോടും പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് അനുഗ്രഹം മേടിക്കേണ്ടത് സാക്ഷാൽ അമ്മയുടെ അടുത്ത. സംശയമൊന്നും ഉണ്ടായില്ല അല്ലേ? അമ്മേ എന്ന് പറഞ്ഞ് ആ കുന്തിദേവിയായിരിക്കുന്ന അമ്മയുടെ കാൽപാദങ്ങളിൽ തൊട്ട് ഒന്ന് നമസ്കരിച്ചു. ഈ സമയത്തോ അമ്മയായിരിക്കുന്ന കുന്തിദേവി ഒന്ന് അനുഗ്രഹിച്ചു. ഉണ്ണി വിജയ് ബാബാ.